വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നും ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് വെണ്ടക്ക തോരനാണ് അപ്പോൾ ഇതെങ്ങനെ സിമ്പിളായിട്ട് തയ്യാറാക്കാം എന്ന് നോക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നത് വീഡിയോ കണ്ടു കണ്ടുനോക്കാം അപ്പോൾ വെണ്ടക്ക തോരൻ ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ ഇപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് വേണ്ടത് കുറഞ്ഞ ഐറ്റംസ് ഉപയോഗിച്ചിട്ടാണ് വെണ്ടക്ക തോരൻ തയ്യാറാക്കുന്നത് അപ്പോൾ ഇത് എത്ര അളവിൽ വേണം എന്തെല്ലാം വേണം എന്നുള്ളത് ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് തരാം അപ്പോൾ ആദ്യം തന്നെ അര കിലോ വെണ്ടയ്ക്ക വേണം ഒരു ടേബിൾ ടേബ്ലസ്പൂൺ കടുകയാണ് വേണ്ടത് പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയാണ് പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് രണ്ട് പച്ചമുളക് ഒരു ഉള്ളി പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടിയും പിന്നെ ഉപ്പും ഇത് തയ്യാറാക്കാൻ ആവശ്യത്തിനുള്ള ഓലും കൂടെയാണ് വെണ്ടയ്ക്ക തോരൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത് അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയാതെ ഇതെങ്ങനെ തയ്യാറാക്കുന്നു എന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ വെണ്ണയ്ക്കൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്ത് വെക്കണം എത്രത്തോളം നെയ്സാക്കി കട്ട് ചെയ്യാൻ പറ്റും അത്രയും നെയ്സാക്കി കട്ട് ചെയ്യുക അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ ചൂടാൻ വേണ്ടി വെക്കുക അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യുക ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കുക അതൊന്ന് നന്നായി കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കറിവേപ്പിൽ ആഡ് ചെയ്ത് കൊടുക്കുക കറിവേപ്പിൽ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പച്ചമുളകും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒന്ന് ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് എടുക്കുക ഇനി ഇതിൻ്റെ ആ പച്ച സ്മെല്ലെല്ലാം വരെ ഒന്ന് വഴറ്റിയെടുക്കുക ഇതിൻ്റെ ആ പച്ച സ്മെല്ലെല്ലാം മാറിയതിന് ശേഷം ഇതിലേക്ക് ഒരു സവാള നൈസായിട്ട് കട്ട് ചെയ്ത് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ നല്ലതുപോലെയൊന്ന് വഴറ്റിയെടുക്കുക സവാളയൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വയന്ന് വരണം അതുവരെ ഒന്ന് വഴറ്റിയെടുക്കുക സവാള നല്ലതുപോലെ വയന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയുമാണ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഇനി നല്ലതുപോലെയൊന്ന് മിക്സ് ആക്കിയെടുക്കുക ഇതിൻ്റെ ആ പച്ച സ്മെല്ലെല്ലാം മാറണം ഈ പൊടികളുടെ അതുവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് വെണ്ടയ്ക്ക കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുക വെണ്ടക്ക തോരൻ തയ്യാറാക്കുമ്പോൾ നല്ല കട്ടിയുള്ള പാൻ എടുക്കാൻ ശ്രദ്ധിക്കുക കട്ടിയുള്ള പാൻ എടുക്കുക എന്നുണ്ടെങ്കിലും കൂടുതലായിട്ട് ഓയിൽ ആവശ്യം വരും അല്ല എന്നുണ്ടെങ്കിൽ തോരൻ അടി പിടിക്കും അപ്പോൾ നിങ്ങളടുത്ത് നോൺ സ്റ്റിക്ക് പാനാ ഉള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോൺ സ്റ്റിക്ക് പാൻ എടുക്കുക നോൺ സ്റ്റിക്ക് പാനിൽ തയ്യാറാക്കുക എന്നുണ്ടെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണിൽ തോരൻ തയ്യാറാക്കിയെടുക്കുക അപ്പോൾ കൂടുതലായിട്ട് ഓയിൽ ആവശ്യം വരില്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കാൽ ടീസ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കാൽ ടീസ്പൂണാണ് ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ പറഞ്ഞാൽ ചെറുത് ടേബിൾ സ്പൂൺ പറഞ്ഞാൽ വലുത് ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക ഈ മസാലയും വെണ്ടയ്ക്കും എല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക അതിന് ശേഷം ഇതൊന്ന് അടച്ചു വെക്കുക ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് വെണ്ടയ്ക്ക് തോരൻ തയ്യാറാക്കുന്നത് അടച്ചു വെച്ചതിന് ശേഷം ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്യാം എന്നിട്ടൊന്ന് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക പിന്നെ അതൊന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് തുറന്നൊന്ന് മിക്സാക്കി കൊടുക്കുക മിക്സാക്കി കൊടുക്കുക അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് അപ്പോൾ വെണ്ടയ്ക്ക് തുറന്നൊക്കെ നല്ല റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് വരുന്ന പിള്ളേക്കിൽ ഓൾ ഒന്ന് പ്രസ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക